ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ മുതൽ കമ്പം തേനി വഴിയാണ് നാട്ടിലേക്ക് വന്നത്. ആ യാത്ര ഞങ്ങൾക്ക് മുമ്പ് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ രാവിലെ അവിടെ തിരിച്ചാണ്. പക്ഷെ നല്ല റോഡായതുകൊണ്ട് ഉച്ചയൊക്കെ അപ്പോഴത്തേക്ക് ഞങ്ങൾ കമ്പം തേനി എത്തിയിട്ടുണ്ട്. തേനിയിൽ പ്രധാനമായിട്ടും കാണാനുള്ളത് അവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളാണ്. അവിടെയുള്ള മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നത് ഒരു എന്താ പറയുക, അത് ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം പോയ സ്ഥലത്ത് കുറച്ച് മുന്തിരിത്തോട്ടം മുന്തിരികളൊക്കെ കുറവായിരുന്നു. സീസൺ നല്ല സീസൺ അല്ലാത്ത സമയമാണ് പക്ഷേ പോയത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എല്ലാ സീസണിലും പോയി കഴിഞ്ഞാൽ ഇവിടെ മുന്തിരി കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് മുന്തിരി വാങ്ങിക്കാൻ പറ്റും. ബൾക്കായിട്ട് വാങ്ങിക്കുക, ഹോൾസെയിലായിട്ട് വാങ്ങിക്കുക. നിങ്ങൾക്കത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അയൽക്കാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അത് വൈൻ ഉണ്ടാക്കി കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ സൈസിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. മുന്തിരി സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് തേനിയിൽ. ഏക്കറുകളോളമുള്ള വലിയ മുന്തിരിത്തോട്ടമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. മുന്തിരി കൊലകളിങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കത് ഓടിച്ചെന്ന് കടിച്ച് തിന്നാൻ തോന്നും. പക്ഷെ ആരും ട്രൈ ചെയ്യരുത്. അത് പെസ്റ്റിസൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അത് അത് സ്പ്രേ ചെയ്തിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. തേനി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് കമ്പം ചുരമാണ്. കമ്പം വീട്ടിലേക്ക് നമ്മൾ മുകളിലേക്ക് കയറുന്ന ഒരു ചുരമാണ്. വളരെ മനോഹരമായ ഒരു ചുരമാണ് കാണുന്നത്. നല്ല പച്ചയായിട്ട് നിൽക്കുന്ന നല്ല ചുരമാണ്. കുറേ ഭാഗങ്ങൾ റോഡൊക്കെ മോശമാണ്, എന്നിരുന്നാലും നല്ല ഒരു ചുരമാണ്. പോകുന്ന വഴിക്ക് വലതുവശത്ത് നമുക്ക് വലിയ പെൻഷോ പൈപ്പുകൾ കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം മഴയും മഞ്ഞും ഒക്കെ ഉള്ളൊരു സമയത്താണ്. പോകുന്ന വഴിയിൽ നല്ല നല്ല ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, കടകളുണ്ട്. അവിടെ ഇങ്ങനെ അച്ചാറുകൾ മുതലൊക്കെ കിട്ടും. മഴ സമയത്ത് പോയാൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ നമുക്ക്. അതായത് എല്ലാ പാറക്കെട്ടുകളിൽ നിന്നും വെള്ളച്ചാലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ണ് നല്ല കുളിർമയേകുന്നൊരു കാഴ്ചയാണത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയൊക്കെ നിങ്ങൾ കയറാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പാറയാണ്, വഴക്കലുള്ള സ്ഥലമാണ്. ഈ ഒരു റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് ഒക്കെയാണ് പോകാൻ എപ്പോഴും ചൂസ് ചെയ്യുക. ആ ഒരു സീസൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വേറൊരു രസകരമായ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തേനി എത്തുന്നവരെ വളരെ ഡ്രൈ ആണ്, ചൂടാണ്. പക്ഷേ ആ കമ്പം മേട്ടം കൊണ്ട് മുകളിലേക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല തണുപ്പും മഴയും നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ വളരെ ശക്തമായ മൂടൽമഞ്ഞ് കണ്ടാവും. അപ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം പോകാൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ട്രാവൽ മേറ്റ് ഹെർബി. തെറ്റിദ്ധരിക്കരുത്, ഹെർബി എൻ്റെ കാറിൻ്റെ പേരാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മിലൻ എന്നാണ്. വളരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് റൂട്ടാണിത്. ഞങ്ങൾ പോകുമ്പോൾ റോഡ് കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ റോഡുകളെല്ലാം നല്ല നന്നായിട്ട് ടാർ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ പണി നടക്കുന്നുള്ളൂ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതും മഴ സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മഴ സമയത്ത് മാത്രമേ അത് ഫുൾ ഫ്ലഡ്ജഡായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങളൊരു വേനൽ സമയത്താണ് പോകുന്നത്, അല്ലെങ്കിൽ മഴയില്ലാത്തൊരു കാലത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അത് മനോഹരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കടകളുണ്ട്. ചെറിയ ചെറിയ കടകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു ചൂട് കാപ്പിയും അതുപോലെ നല്ല ചൂട് ഉള്ളിവട അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്.
നമുക്കതൊക്കെ ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കടകളിലെല്ലാം കയറിയിട്ട് അവിടുന്ന് ആ ഒരു സമയത്ത് പോയിട്ട് ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. സോ ഞങ്ങൾ ഏകദേശം എൻ്റെ നാട്ടിലേക്ക് എത്താറായി. ഇനി മറ്റൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു.